ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു ബയറിഷ് എസിന് കിട്ടുന്ന ഒരു ജർമ്മൻ ഫുഡ് കിട്ടുന്ന ഒരു ഹോട്ടലിലാണ്. ഇത് ഹൗസ്ബർഗിന്റെ അടുത്ത് ഗസ്റ്റ് ഹൗഫ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇതിന്റെ അതിശയം എന്ന് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ 990 ഇവർ ഫുഡ് കൊടുക്കുന്നത് അൺലിമിറ്റഡ് ഫുഡാണ്. ഇതൊരു അടിപൊളി സെറ്റപ്പ് ഹോട്ടലാണ്. 9:90 ഉച്ചഭക്ഷണം നമുക്ക് ആവശ്യം പോലെ ഇരുന്ന് കഴിക്കാം. പിന്നെ ഡ്രിങ്ക്സിന് നമ്മൾ പൈസ നമ്മൾ പേ ചെയ്യണം. ഇവിടെ കുറേ വെറൈറ്റീസ് ഫുഡുണ്ട്. ഇപ്പോൾ നേരത്തെ നമ്മൾ പോയി, ഞങ്ങൾ ഫുഡൊക്കെ ഒരുവിധം എടുത്തു. ഇനിയിപ്പോൾ ഇനി എടുക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ അടുത്ത സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം. ഇവിടുത്തെ ആംബിയന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇതൊരു ഹോട്ടലാണ്, റൂമുകളൊക്കെ ഉള്ളൊരു ഹോട്ടലാണ്. ഇത് സഫേരി ഗ്രൂപ്പിൻ്റെ ഒരു ഹോട്ടലാണ് സംഭവം. ഇതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ഈ റെസ്റ്റോറൻറ്റ്. റെസ്റ്റോറൻറ്റിൽ ഏകദേശം ഒരു 1,000 പ്ലാറ്റ്സിൻ്റെ അടുത്തുണ്ട്. ഇവിടെ ആൾക്കാർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള പ്ലാറ്റ്സ് ഉണ്ട്. ഇവിടെ ആൾക്കാരൊക്കെ ഉച്ചയ്ക്കൊക്കെ നല്ല തിരക്കാണ്. പ്രത്യേകിച്ച് ഈ ഒരു ഓഫർ ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് തിരക്കുണ്ട്. നമ്മൾ കയറി വന്ന സമയത്ത് തന്നെ ഒരു ഈ ഇതൊരു പുതിയൊരു മോഡേൺ രീതിയിലൊക്കെ ഒരു ഉണ്ടാക്കിയിരിക്കുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ഒരു നല്ലൊരു സംഭവം തന്നെയാണ്. ഇവിടെ നമ്മൾ വന്നിട്ട് ഇത് കണ്ടോ, ഇവിടെ വന്ന സമയത്ത് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല, വൈകിട്ട് ഈവനിങ് ബുഫേ ഉണ്ട്. അപ്പോൾ ഈ മാസം ഈവനിങ് ബുഫേ അവർക്കില്ല, എന്തോ കാരണം കൊണ്ടില്ല. അല്ലെങ്കിൽ ഈവനിങ് ബുഫേ ഉണ്ട്. ഇവിടെ ഇതേ ഉണ്ട്, ഒരു സലാഡിൻ്റെ ഒരു വലിയൊരു സെക്ഷനുണ്ട്. നമുക്ക് 9:90 എന്ന് പറയുന്ന സമയത്ത് ഏകദേശം ഒരു വലിയൊരു നല്ലൊരു ഓഫർ തന്നെയാണ്. ഇവിടെ ഒരു സലാഡിൻ്റെ ഒരു സെക്ഷനുണ്ട്. അതെ, അവിടെ തുടങ്ങിയത് ഇവിടെ ഒരു സലാഡ്, കറ്റോപ്പൽ സലാഡ്, പിന്നെ ഇവിടെ ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ പഴങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ അതേ സൈഡിലാവുമ്പോൾ അതിൻ്റെ നാക്ടിഷ്, നമ്മുടെ ഡെസേർട്ട്, രണ്ട് സാധനം ഐറ്റം നമുക്ക് വെറൈറ്റി ഉണ്ട്. പിന്നെ നമുക്കിത് ഈ സൈഡിൽ ഇവിടെ മൂടിയിട്ടേക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒരു ലൈവ് ഓംലേറ്റൊക്കെ അടിച്ചു കൊടുക്കുന്ന സംഭവമാണ്. അതിന് 17 എന്തോന്നാണ്, ഡ്രിങ്ക്സ് ഒക്കെ അടക്കം. പിന്നെ ഇത് ഇവിടെ KS Special, ഇതാണ് KS Special ഒരു ബയറിഷ് എസന ഫുഡാണ്. പിന്നെ പാസ്ത ഉണ്ട്, ബൊളോഞ്ഞേസയാണ് പാസ്ത എന്ന് ഇവിടെ ഉള്ളത്. ഇവിടെ ഓരോ ദിവസം ഓരോ മെനു ആയിരിക്കും. ഇതുണ്ടോ ഇവിടെ, പിന്നെ റത്തത്വീല, അതൊരു ഫ്രഞ്ച് സോസ് ഡിഷാണ്. പിന്നെ കട്ടോഫിലുണ്ട്, പിന്നെ ഇത് റിൻഡ് ഗുലാഷ് ഉണ്ട് ഇവിടെ, പിന്നെ ഇത് ഇവിടെ ബ്ലൗ ക്രൗട്ട്, നോഡൽ, ഇവിടെ പ്രാഡൻ ചെയ്ത സാധനങ്ങൾ, അങ്ങനെ കുറേ വെറൈറ്റി സാധനങ്ങളാണ്. ഇപ്പോൾ സത്യം പറഞ്ഞ് ഫാമിലിക്ക് ആയിട്ട് വന്ന് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇത് ഏറ്റവും നന്നായിട്ട് ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ്. അത് 9:90 ഉള്ളൂ നമ്മൾ അടയ്ക്കുന്നത്. സാധാരണ ഇപ്പോൾ ഏതൊരു കടയിൽ പോയാലും നമുക്ക് ഏറ്റവും കുറഞ്ഞ ഒരു 20 എങ്കിലും ഒരാൾക്ക്, 20-25 ഒക്കെ ഒരാൾക്ക് നമ്മൾ ഫുഡ് കൊടുക്കുക, ഫുഡിന് കൊടുക്കേണ്ടി വരും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഫാമിലി ആയിട്ടൊക്കെ വന്ന ആൾക്കാർക്ക് എപ്പോഴും എളുപ്പമുള്ള സംഭവമാണ്. വേറൊരു ഇതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറത്തുള്ള ആംബിയൻ്റ് ആണ്. അത് ഞാൻ നിങ്ങളെ കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഫുഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോണ്. ഇപ്പോൾ നമ്മളിത് ഇത്ര സാധനങ്ങളൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് ഫെബി അവിടെ ഇരുന്ന് നല്ല അടിയാണ്, തുടങ്ങിയിട്ടില്ല. എവലീൻ ഇവിടെ ഉണ്ട്. എവലീന, ഒരു ഹായ് കൊടുത്തേ. എവലീന, ഒരു ഹായ് കൊടുത്തേ. എവലീന, സഹായ്, ഹായ് കൊടുത്തു. എവലീന, മോളെ ഹായ് കൊടുത്തു. ഓക്കെ, അപ്പം നമ്മൾ എല്ലാ ഐറ്റം ഏതായാലും ട്രൈ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ഏകദേശം ഈ ഒരു പീസ് സാധനം തന്നെ നമ്മൾ ഏതൊരു കടയിൽ പോയി കഴിക്കണമെങ്കിൽ തന്നെ ഒരു 7-8 കൊടുക്കണം. അതൊരു പ്രത്യേക ഒരു അന്തരീക്ഷമാണ്. ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് അതിൻ്റെ ഉള്ള അടുത്തുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാം നിങ്ങളെ. ഈ ഹോട്ടലിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു അടാറ് ഒരു വ്യൂ ആണ്. ഒരു ഇത് എനിക്ക് തോന്നുന്നു ഗസ്റ്റ് ഹൗസിൽ ഒരു ഇച്ചിരി ഒരു പൊക്കമുള്ളൊരു ഒരു ഉയരമുള്ള ഒരു ഹോട്ടലാണ് നല്ല 6 മറ്റോ ഉണ്ട്. അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളും നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഇവിടെ ഗസ്റ്റ് ഹൗസിലുള്ള ആമസോണാണ് കാണുന്നത്. ആമസോൺ കമ്പനിയിൽ കുറേ ഇന്ത്യൻ സ്റ്റുഡൻസൊക്കെ ജോലി ചെയ്യുന്നുണ്ട് അവിടെ, കണ്ടോ. പിന്നെ ഇതാണ് ആ വ്യൂ. ഇവിടെ ഒരു അടിപൊളി ടെറസ് ഉണ്ട് ഇവിടെ. ഇതിപ്പോൾ ഇവിടെ ഇന്ന് നല്ല ഇച്ചിരി തണുപ്പുള്ള കാലാവസ്ഥയാണ്. ജർമ്മനിയിൽ ഇത്തവണ സമ്മറായിട്ടും നല്ല അടിപൊളി തണുപ്പുള്ള ദിവസങ്ങളൊക്കെയാണ്, മഴ കാര്യങ്ങളൊക്കെ. അതാണ് B17 ഹൗസ്ബർഗ് ഡോണർ വുഡിലേക്കൊക്കെ പോണ വഴി അവിടെയാണ് ആ കാണുന്നത്. എന്തുകൊണ്ടും നല്ലൊരു അനുഭവമാണ്. ഇനി കുറച്ച് ഡെസേർട്ട് എന്തെങ്കിലും കഴിക്കണം, അതൊക്കെ കഴിച്ചിട്ട് വേണമെങ്കിൽ പോകാൻ വേണ്ടി. അപ്പോൾ ഏതായാലും 990 ഇത് ഏതായാലും ലാഭമാണ്.
അവർക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ വന്ന് കഴിക്കാം. ഈ ഒരു ഓഗസ്റ്റ് മാസം മൊത്തം ഉണ്ടെന്നാണെന്ന് എനിക്ക് തോന്നുന്നത് ഈ ഒരു ഓഫർ. ഇനി ഒരു സാധനം കൂടി എടുക്കാം നമുക്ക്. ഇതൊരു പുട്ടിങ് പോലെ ഒരു സംഭവമാണ്. ഇതും കൂടി കഴിച്ചിട്ട് വേണം നമുക്കത് ഫിനിഷ് ചെയ്യാൻ വേണ്ടി. ഫെബി എന്താ അടിയ സാധനം? അത് എങ്ങനെയുണ്ട്? നല്ല മധുരല്ലേ? നമ്മളവർക്ക് പുളിയാണ്, പക്ഷെ മധുര പുളി ഉണ്ട്. പക്ഷെ എന്താ അത് സാധനം? റോട്ടെ കുറുക്കെ വിത്ത് വനില. അപ്പോ സത്യത്തിൽ ഒരു നല്ലൊരു അനുഭവമായിരുന്നു ഇന്നത്തെ ഫുഡ് അടി ഉച്ചക്കലത്തെ. അപ്പൊ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ പേജ് ചാനൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റുകളൊക്കെ അയക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. എല്ലാവർക്കും ബൈ ബൈ.